സമ്മേളനം ആവശ്യപ്പെട്ടു. വിഖ്യാത നോവലായ പാവങ്ങളെ ആധാരമാക്കി അരങ്ങിലെത്തിയ നാടകം ആസ്വാദകരുടെ മനം കവർന്നു. അബുദാബിയിൽ നടക്കുന്ന ഭരത് മുരളി നാടകോത്സവത്തിൽ അലൈൻ സോഷ്യൽ സെന്ററാണ് പാവങ്ങൾ വേദിയിലെത്തിച്ചത്. സൃഷ്ടിച്ചെടുത്ത കുറ്റങ്ങളുടെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നീതിന്യായ വ്യവസ്ഥ, ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാലും കുറ്റവാളിയായി കാണുന്ന സമൂഹം, വികാരനിർഭര മുഹൂർത്തങ്ങൾ നിറഞ്ഞതായിരുന്നു പാവങ്ങൾ എന്ന നാടകം. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിലെ പ്രധാന മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയാണ് നാടകം അരങ്ങിലെത്തിച്ചത്. ക്രൂരനായ ഇൻസ്പെക്ടറിൽ നിന്നും രക്ഷപ്പെട്ട് ജീവാൽജി നയിക്കുന്ന ജീവിതത്തിൽ ഒരു പ്രദേശത്തിന്റെ മേയർ വരെയായി അദ്ദേഹം മാറുന്നു. ഒരു സാധാരണക്കാരിയായ സ്ത്രീയും മകളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ ജീവാൽജിന്റെ ജീവിതം അവർക്ക് വേണ്ടിയുള്ളതായി മാറുകയാണ്. അവളുടെ മകളെ സമരസേനാംഗമായ മേരിയസ് എന്ന കാമുകന്റെ കയ്യിൽ ഏൽപ്പിച്ച് ആരോപിക്കപ്പെട്ട കുറ്റത്തിനുള്ള ശിക്ഷ വാങ്ങാൻ ഒരുങ്ങുകയാണ് ജീവാൽജി. അഴിക്കുള്ളിൽ അടയ്ക്കാൻ കാരണങ്ങൾ മെനഞ്ഞെടുക്കുന്ന ഭരണകൂടത്തിന്റെ ക്രൂരതയാണ് നാടകം തുറന്നുകാട്ടുന്നത്. ഭരത് മുരളി നാടകോത്സവത്തിലെ അഞ്ചാം ദിവസം അലൈൻ സോഷ്യൽ സെന്ററാണ് പാവങ്ങൾ അരങ്ങിലെത്തിച്ചത്. NTV അബുദാബി. ഇനി ഇന്നത്തെ കാലാവസ്ഥ. സ്വർണനിരക്ക്. വിനിമയ നിരക്ക്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UAE-യിൽ പരക്കെ ഭേദപ്പെട്ട മഴ, മോശം കാലാവസ്ഥയും മഴയും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വാഹനം ഓടിക്കുന്നവർക്കും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം. ടാക്സി കാറുകളുടെ എണ്ണം ദുബൈ വർദ്ധിപ്പിച്ചു. ദുബൈ ടാക്സി കോർപ്പറേഷനിൽ പുതുതായി 400 കാറുകൾ കൂടി കൂട്ടിച്ചേർത്തു. യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് RTA. സൗദി അറേബ്യയിൽ തൊഴിലുടമയുടെ ക്രൂരപീഡനത്തിനിരയായ 3 മലയാളികൾ കേരളത്തിൽ തിരിച്ചെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വികാരനിർഭര രംഗങ്ങൾ, റിക്രൂട്ടിംഗ് ഏജൻസി ചതിക്കുകയായിരുന്നുവെന്ന് തൊഴിലാളികൾ. ഇന്ത്യയിൽ നിന്നും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഷാർജ പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നു. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ആഘോഷങ്ങളെയും ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തും. ഇന്ത്യയിൽ നിന്നുമുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ 23% വർദ്ധനവ്.